കാരണം പിണറായി വിജയനെ പോലെ ഒരു കൊള്ളക്കാരനെ നീതിപീഠം പോലും ഭയപ്പെടുന്നു. ഇപ്പോഴും ഇവര് മുഖത്ത് ചായ തേച്ച് നിൽക്കുന്ന നടന്മാരാണ് ഇവര്. അങ്ങനെ ഏത് വേഷം അഭിനയിക്കാൻ ഏത് വേഷം കിട്ടാൻ തയ്യാറായി നിൽക്കുകയാണ്. വി എസിനെ പോലൊരു ഒരു സമുന്നത നേതാവിനെ ആക്രമിക്കാനായിട്ട് പിണറായി വിജയൻ ബ്രിട്ടാസ് എന്ന് പറയുന്ന അലവലാതി പത്രക്കാരനെ ചുമതലപ്പെടുത്തുന്നു. പാരിസ് അബൂബക്കർ വിലക്കപ്പെട്ടവൻ എന്ന് വി എസ് വിശേഷിപ്പിച്ച പാരിസ് അബൂബക്കർ, അദ്ദേഹം പി എ മുഹമ്മദ് റിയാസിന്റെ ഉമ്മയുടെ സഹോദരനാണ്, അമ്മാവനാണെന്ന് പി സി ജോർജ് പറയുന്നു. അപ്പം ഈ ഫാരിസ് അബൂബക്കറാണ് കേരളത്തിന്റെ ഭരണം നിയന്ത്രിക്കുന്നത്, പിണറായി വിജയനെ റബ്ബർ സ്റ്റാമ്പ് ആക്കിക്കൊണ്ട് നിയന്ത്രിക്കുന്നത് എന്ന് പി സി ജോർജ് തുറന്നടിച്ച് പറഞ്ഞു. പിണറായി വിജയനെ വർഷങ്ങളായി അറിയാവുന്ന ഒരാളാണ് താങ്കൾ, താങ്കൾ അങ്ങനെ കരുതുന്നുണ്ടോ? ഫാരിസ് മുഹമ്മദ് ദീപിക പത്രം വാങ്ങുന്ന ഒരു സമയത്താണല്ലോ നമ്മളൊക്കെ അറിയുന്നത്. പിന്നെ വി എസ് പറഞ്ഞ ഒരു വെറുക്കപ്പെട്ടവൻ എന്നൊക്കെ പറഞ്ഞ ഒരു സംഭവങ്ങൾ, അപ്പോൾ ആ ഒരു കാലത്ത് വി എസിനെ പോലൊരു ഒരു സമുന്നത നേതാവിനെ ആക്രമിക്കാനായിട്ട് പിണറായി വിജയൻ ബ്രിട്ടാസ് എന്ന് പറയുന്ന അലവലാതി പത്രക്കാരനെ ചുമതലപ്പെടുത്തുന്നു. അയാൾ വി എസിനെ ഈവനെ വിളിച്ച് ഇൻ്റർവ്യൂ നടത്തിക്കൊണ്ട് അങ്ങേയറ്റം അധിക്ഷേപിക്കുകയാണ് ചെയ്തത്. അത് മുഴുവൻ ഈ കൈരളിയിലാണ് ഈ പാർട്ടിയുടെ ഒരു ജനതയുടെ ആത്മാവിഷ്കാരം എന്നൊക്കെ പറഞ്ഞ ഈ ചാനലിലാണ് ഇത് സംപ്രേഷണം ചെയ്തത്. ആരെക്കുറിച്ച്? ആ പാർട്ടിയിലെ തന്നെ അന്ന് ഈ ഉണ്ടാകാൻ കാരണക്കാരനായ ഒരാളാണ്. അന്ന് മറ്റേ കമ്മിറ്റിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതിൽ ജീവിച്ചിരിക്കുന്ന ആളാണ്, ഏഴാളാണ്. അദ്ദേഹത്തെ അങ്ങേയറ്റം അപമാനിക്കാൻ വേണ്ടിയിട്ട് ഈ ചാനല് മുദ്രയുണ്ടായി. അപ്പം ഈ ഈ ഇയാളുടെ ഈ മുഴുവൻ കാര്യങ്ങളുടെ പിന്നിൽ പിണറായിയാണ് ഉണ്ടായിരുന്നത്. ഈ പിണറായിയും ഇയാളും തമ്മിലുള്ള ഒരു ബന്ധം, ആ റിലേഷൻഷിപ്പാണ് ഈ രൂപത്തിലേക്ക് കേരളത്തിനെ മാറ്റാൻ ഇടവന്നത്. ഇനി മറ്റു ഒരു കാര്യം, എച്ച് ആർ ഡി എസിന്റെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ ഭാഗികമായി തടസ്സപ്പെടുത്തിയിരിക്കുകയാണ്. ഭാഗികമായി എന്ന് പറയല്ല, പൂർണ്ണമായും തടസ്സപ്പെടുത്തിയിരിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ അട്ടപ്പാടിയിലുള്ളത്. എങ്ങനെയാണ് തുടർന്നുള്ള പ്രവർത്തനങ്ങളെ താങ്കൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്? അല്ല, ഞങ്ങളിത് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു, അത് കുറച്ചുകൂടെ ഒന്ന് കാരണം വ്യാപിപ്പിക്കുന്നു. അതെ, നമ്മുടെ കോർപ്പറേറ്റ് ഓഫീസ് പണ്ട് മുതലേ ഡൽഹിയിലായിരുന്നു. ഇവിടെ നമ്മൾ നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ ഓഫീസ് പാലക്കാട്ടുണ്ട്, തൊടുപുഴയാണ് നമ്മളെ രജിസ്ട്രേഷനൊക്കെ തൊടുപുഴ നടന്നിരുന്നുകൊണ്ട് രജിസ്റ്റേഡ് ഓഫീസ് തൊടുപുഴയായിരുന്നു. ഞങ്ങൾ അന്നും മറ്റ് സംസ്ഥാനങ്ങളിലാണ് പ്രോജക്റ്റുകൾ കൂടുതൽ ചെയ്ത് വന്നിരുന്നത്. പക്ഷെ ഇപ്പോൾ ഒരു ഗുണമുണ്ടായത്, നമുക്കിപ്പം ഈ മറ്റ് സംസ്ഥാനങ്ങൾ ഈ ഇഷ്യൂ ഇവിടെ പിണറായി വിജയൻ ഉണ്ടാക്കിയപ്പോൾ കുറച്ചുകൂടെ കൂടുതൽ നമുക്കൊരു സ്വീകാര്യത മറ്റ് സംസ്ഥാനങ്ങൾ കിട്ടി. കാരണം ഇത്തരം കൊള്ളക്കാർ നമ്മൾ എതിർക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അത് ഒരു പോസിറ്റീവായിട്ട് കാണുന്ന വേറൊരു ഭാവമുണ്ട്. അതെ, തീർച്ചയായും അത് നമുക്ക് കുറച്ച് ഗുണം ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് പിന്നെ പേഴ്സണലായിട്ട് ഞങ്ങൾക്ക് ആർക്കും ഇതൊരു ഒരു മാറ്ററല്ല. ഇപ്പം ഇന്ന് ഏതായാലും നമ്മൾ മരിച്ചു പോകാനുള്ളവരാണ്. അപ്പോൾ പിണറായി വിജയനെ പോലെ ഒരു തോന്നിവാസം കാണിക്കുന്ന ഒരാളെ എതിർക്കുക എന്നുള്ളത് നമുക്കൊരു നമ്മുടെ ഒരു ഒരു ധർമ്മം തന്നെയാണത്, തീർച്ചയായും. കാരണം ഇത്തരം ഒരു എല്ലാ കുഴപ്പക്കാരെയും കുഴപ്പങ്ങൾ മാത്രം കാണിക്കുന്ന ആളുകളെ എതിർക്കേണ്ടത് ഒരു എൻ ജി ഒ എന്നുള്ള നിലയിൽ ഹാൻഡിൽ ചെയ്യുമ്പോൾ അത് അതിൻ്റെ ഒരു അത് ലീഡ് ചെയ്യുന്ന ആളെന്നുള്ള നിലയിൽ ഞാനത് തീർച്ചയായിട്ടും ചെയ്യേണ്ട ആൾ തന്നെയാണ്. അല്ലാത്ത ഏതൊരു പൗരൻ്റെയും ഒരു ഒരു എന്താണ് ഒരു ധാർമ്മികമായിട്ടുള്ള ഒരു ഉത്തരവാദിത്തമായിട്ട് ഞാനും അതിനെ കാണുന്നുണ്ട്. കാരണം കേരളത്തിലെ എച്ച് ഐ വി ബാധിതർക്ക് 1000 രൂപ ധനസഹായം കിട്ടിക്കൊണ്ടിരുന്നു, അത് നിർത്തലാക്കി, അത് മാസങ്ങളായി കിട്ടുന്നില്ല. ക്ഷേമ പെൻഷൻ കറക്റ്റായി കൃത്യമായി കിട്ടുന്നില്ല. കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ശമ്പളവും പെൻഷനും കൃത്യമായി കിട്ടുന്നില്ല. കോവിഡിൽ അച്ഛനമ്മമാർ നഷ്ടപ്പെട്ട കുട്ടികളെ നോക്കുന്ന അവരുടെ കെയർ ടേക്കർമാർക്കൊരു ധനസഹായം ഉണ്ടായിരുന്നു, അത് കിട്ടുന്നില്ല. കാരുണ്യ ഫണ്ട് പാതി വഴിക്ക്, അങ്ങനെ നിരന്തരം, അതായത് സാധാരണക്കാരന് ഗുണം കിട്ടുന്ന യാതൊന്നും എല്ലാ പ്രവർത്തനങ്ങളും നിലച്ചിരിക്കുകയാണ്. അത് മാത്രമല്ല, സാധാരണക്കാരന് റോഡിലിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. ഒരു ഒരു ഇരുചക്ര വാഹനമുള്ളവന് പോലും റോഡിലിറങ്ങാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് എ ഐ ക്യാമറ സ്ഥാപിച്ചു. അപ്പോൾ ഇത്തരം അതിന് പുറമെയാണ്, അത് എ ഐ ക്യാമറ സ്ഥാപിച്ചപ്പോൾ പറഞ്ഞത് എന്താണ്, റോഡിൽ തടഞ്ഞുള്ള പരിശോധന ഇല്ല ഇല്ല എന്നാണ്. പക്ഷെ ഇപ്പോഴും അത് നടക്കുന്നുണ്ട്, അത് മറ്റൊരു കാര്യം. വേറെ പണം അതിന് പിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഇത് ജനങ്ങളെ അടിച്ചേൽപ്പിക്കുകയാണ്. ഈ ജനങ്ങളെ കൂലിപ്പണി എടുത്തുകൊണ്ട് വരുന്ന കിട്ടുന്ന പണത്തിന്റെ ഒരു വിഹിതം എടുത്തിട്ടാണ് ഇങ്ങനെ ധൂർത്തടിക്കുന്നത്. ഇത് മനുഷ്യത്വം ഉള്ള ഒരാൾക്ക് ഒരിക്കലും സാധിക്കുന്ന ഒരു കാര്യമല്ല. അല്ല, സി പി എം എന്ന് പറയുന്ന സംവിധാനം ഒരിക്കലും മനുഷ്യത്വത്തിന് വേണ്ടിയിട്ട് നിന്നിട്ടില്ല ഒരിക്കലും. എന്നും ജനങ്ങളെ കൊള്ളയടിക്കുക, അവർക്ക് കുറച്ച് പേർക്ക് സുഖമായിട്ട് ജീവിക്കാനുള്ള ക്രമീകരണം മാത്രമാണിത്. അത് ഈ ജനം തിരിച്ചറിയപ്പെടാതെ പോകുന്നു എന്നുള്ളത് മാത്രമല്ല, ഇവരൊരു വലിയ നാടകക്കാരാണ്. ഈ പണ്ട് കെ പി എസ് സി ഒക്കെ ആണല്ലോ ഇവരെ ഒന്ന് ഹെൽപ്പ് ചെയ്തുകൊണ്ടത്. അതുപോലെ എപ്പോഴും ഇവരെ മുഖത്ത് ചായം തേച്ച് നിൽക്കുന്ന
നടന്മാരാണ് ഇവര്. അങ്ങനെ ഏത് വേഷം അഭിനയിക്കാൻ, ഏത് വേഷം കിട്ടാൻ തയ്യാറായി നിൽക്കുകയാണ്. അപ്പം കാരുണ്യവാനാകും, ദയയുടെ മൂർത്തി ഭാവങ്ങൾ ആയിരിക്കും ഇവര് കാണാൻ. പക്ഷെ എല്ലാ തോന്നിവാസങ്ങളും കാണിക്കും, എല്ലാവരെയും ചതിക്കും, എല്ലാവരും വഞ്ചിക്കും. ഇത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ കണക്കെടുത്ത് നോക്കിയാൽ പ്രതിസ്ഥാനത്തും കൊല്ലപ്പെട്ടവരുടെ സ്ഥാനത്തും ഏറ്റവും കൂടുതലുള്ളത് CPM-ക്കാരാണ്, കമ്മ്യൂണിസ്റ്റുകാരാണ്. അപ്പൊ എന്തായാലും ഇപ്പൊ ഭരണം വന്നതോടുകൂടി കേരളത്തിലെ രാഷ്ട്രീയ കൊലപാതകം ഇപ്പൊ അങ്ങനെ നടക്കുന്നത് രണ്ടു മൂന്ന് വർഷമായും തോന്നുന്നു അല്ലേ നടന്നത്. അപ്പൊ ഇനി ഭരണം പോകുമ്പോഴാണ് നമ്മൾ ഭയക്കേണ്ടത്. ഭരണം പോകുമ്പോഴാണ് നമ്മൾ ഭയക്കേണ്ടത്. അപ്പൊ ഇത്തരം ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ കേരളത്തിലെ, ഇനിയിപ്പോ UDF സർക്കാർ അധികാരത്തിൽ വന്നു വന്നിരിക്കട്ടെ, UDF സർക്കാർ അധികാരത്തിൽ വന്നാൽ പോലും അവരെ ഭരിക്കാൻ സമ്മതിക്കില്ല. കാരണം പൊതുഖജനാവ് കാര്യമാണ്, കിട്ടുന്ന സംസ്ഥാനത്തെ വരുമാനം മുഴുവൻ പലിശ കൊടുക്കാൻ പോലും വരുന്നില്ല. അപ്പൊ പിറ്റേ ദിവസം തൊട്ട് തന്നെ ഇനി അഥവാ UDF അധികാരത്തിൽ വന്ന് സത്യപ്രതിജ്ഞ ചെയ്തു കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ കൊടിയും കൊണ്ട് സെക്രട്ടറിന്റെ മുമ്പിൽ ഇരിക്കും, അവരെ ഭരിക്കാൻ സമ്മതിക്കില്ല. ആ ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തും. വീണ്ടും നമുക്ക് സ്വപ്ന സുരേഷിലേക്ക് വരാം. എന്തായിരിക്കാം താങ്കൾ, എന്തായിരിക്കാം അവരുടെ ഒരു ഇപ്പോഴുള്ള ഒരു നീക്കം, ഇനി അടുത്ത നീക്കം? കാരണം ജനങ്ങളെല്ലാം പ്രതീക്ഷയോടുകൂടി ഇരുന്നതാണ്. കാരണം സ്വപ്ന സുരേഷ്, പിണറായി വിജയൻ, VS വാക്കുകൾ ഞാൻ കടമെടുക്കുന്നു, ഏറ്റവും ഫാരിസ് അബൂബക്കറിനെ വെറുക്കപ്പെട്ടവൻ എന്നാണല്ലോ വിശേഷിപ്പിച്ചത്. അതുപോലെ കേരള ജനത ഏറ്റവും വെറുക്കപ്പെട്ടവനായി കാണുന്നത് പിണറായി വിജയൻ എന്നുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരനെയാണ്, അല്ലെങ്കിൽ നിർഭാഗ്യവശാൽ നമ്മുടെ മുഖ്യമന്ത്രിയായി പോയ ഒരു വ്യക്തിയാണ്. അപ്പോൾ സ്വപ്ന സുരേഷ് വെളിപ്പെടുത്തലുകളുമായി വന്നപ്പോൾ കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾ ഒരുപാട് പ്രതീക്ഷിച്ചു. പക്ഷേ ഇപ്പോൾ അവർ നിരാശരാണ്. പ്രതീക്ഷയ്ക്ക് വകയുണ്ടോ? ഈ സ്വപ്ന സുരേഷ് എൻ്റെ ഈ ഒരു പോരാട്ടം, ഇവരൊരു ഏകാംഗ പോരാളി മാത്രമാണ്. അപ്പോൾ അതിന് അവർക്ക് വേണ്ടത്ര പിന്തുണ കൊടുക്കാനായിട്ട് മറ്റ് പൊളിറ്റിക്കൽ പിന്തുണ അവർക്ക് കിട്ടുന്നില്ല. ഇപ്പോൾ HRDS പോലൊരു സംഘടനയ്ക്ക് എത്രമാത്രം ഇവരെ സഹായിക്കാൻ കഴിയും, അതിനൊക്കെ പരിമിതിയുണ്ട്. അപ്പോൾ ഞങ്ങൾ പരമാവധി അവരെ നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ നോക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും അവർ നമ്മളായിട്ടും നമുക്കും പല ഹെൽപ്പ് അവർ വഴി വരുന്നുണ്ട്, അത് ശരി തന്നെയാണ്. പക്ഷേ പൊളിറ്റിക്കലായിട്ടുള്ളൊരു ഒരു നീക്കം ഇതിലേക്ക് ഇത് കാര്യങ്ങൾ വരേണ്ടതായിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് RSS ഇക്കാര്യം കുറച്ചൊന്ന് സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് സ്വപ്നയുടെ ചില നീക്കങ്ങൾക്ക് പിന്നിൽ ഇപ്പം ഞങ്ങൾ തന്നെ ഒരുപാട് പരാതി കൊടുത്തു. ഇപ്പം ഇവർ ഈ നമ്മൾ കാണേണ്ട ഒരു കാര്യം, ആളുകളൊക്കെ ഈ ചാനലുകളിലൊക്കെ ഇരുന്നിട്ട് പിണറായി വിജയൻ അങ്ങനെ കാണിക്കുന്നു ഇങ്ങനെ കാണിക്കുന്നു എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ഒരാളും ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു പരാതി കൊടുക്കുന്നില്ല. HRDS ആണ് പിണറായി വിജയനെയും മകളെയും ചോദ്യം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ED-ക്കും അതുപോലെ കസ്റ്റംസിനും CBI-ക്കും ഒക്കെ നമ്മൾ പരാതി കൊടുത്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ കേസെടുക്കാതെ വന്നപ്പോൾ ഞങ്ങൾ ഹൈക്കോടതിയെ സമീപിക്കുന്നു. ഹൈക്കോടതിയുടെ ഒരു പ്രശ്നം മുമ്പേ പറഞ്ഞല്ലോ നമ്മൾ. അതുകൊണ്ടായിരിക്കാം ഇത്തരം പൊതുതാല്പര്യ ഹർജികൾ വരുന്ന വിഷയത്തിലെല്ലാം കോടതികൾ വേറൊരു സമീപനമെടുക്കുന്നത്. അതെങ്ങനെയെങ്കിലും മാറ്റി വെക്കാൻ നോക്കുകയാണ്. ഏതെങ്കിലും അതിർത്തി തർക്കമോ വല്ലവരുടെയും ചെറിയ ചെറിയ പ്രശ്നങ്ങളുടെ പുറകെയാണ് ഈ ജഡ്ജിമാർ നിൽക്കുന്നത്. അല്ലാതെ ഇത് സമൂഹത്തെ മൊത്തം ബാധിക്കുന്ന ഒരു വിഷയം ഇവർക്ക് സീരിയസ് ആയിട്ട് ഇവരെടുക്കുന്നില്ല. ഇത് ഇതിനൊരു വിധി കിട്ടിയാൽ സമൂഹത്തിന് മാറ്റം ഉണ്ടാവും. അത് ഒരിക്കലും ഈ നമ്മുടെ നീതി പീഠങ്ങൾ അതിലേക്ക് ശ്രദ്ധ കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ അവരതിൽ നിന്ന് ഭയചകിതരായി മാറി നിൽക്കാൻ നോക്കുകയാണ്. അതാണ് നമ്മൾക്ക് ഈ നീതിന്യായ സംവിധാനത്തിനകത്തുണ്ടായിരിക്കുന്ന ഒരു വലിയ അപജയം. അതായത് നീതിപീഠത്തെ പോലും വിലക്കെടുത്തിരിക്കുന്നു എന്ന് നമുക്ക് അനുമാനിക്കാവുന്നതല്ലേ എന്ന് ഞാൻ പറഞ്ഞ എന്നെ അറസ്റ്റ് ചെയ്യും. ജനങ്ങളിങ്ങനെ പറയുന്നുണ്ടെന്നാണ് തോന്നുന്നത്, ഏതായാലും അങ്ങനെ മനസ്സിലാക്കുന്നു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ജനങ്ങൾക്ക് എപ്പോഴും ഒരു സംശയദൃഷ്ടിയോടുകൂടി, അല്ലെങ്കിൽ നീതിപീഠത്തെ പോലും, പരമോന്നത നീതിപീഠത്തെ പോലും നിരാശയോടുകൂടി കാണേണ്ടി വരുന്ന ഒരു സംഭവമാണ് കഴിഞ്ഞ 36 തവണയായി ലാവ്ലിൻ കേസ് സുപ്രീം കോടതി മാറ്റിവെക്കുന്നത്. 2021 സെപ്റ്റംബറിൽ അന്നത്തെ ചീഫ് ജസ്റ്റിസിന്റെ ശ്രദ്ധയിൽ ഇക്കാര്യം പെടുത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞത് September 13 എന്ത് വന്നാലും കേസ് വിളിക്കണം എന്നാണ്. പക്ഷേ September 13 ശേഷം 2022 September 13 വന്നു, 23 September 13 വന്നു, ഒരു വർഷം പിന്നിട്ടിരിക്കുന്നു. പക്ഷേ ഇപ്പോഴും ലാവ്ലിൻ കേസ് എന്ന് കേൾക്കുമ്പോൾ ആൾക്കാരൊരു ചിരിയാണ്. കാരണം എന്തിനാണ് മാറ്റിവെക്കാൻ വേണ്ടി മാത്രം ഒരു കേസ് വിളിക്കുന്നത്? ഈ നമ്മുടെ നീതിന്യായ സംവിധാനത്തോട് അങ്ങേയറ്റം ആളുകൾക്ക് ഒരു പുച്ഛം തോന്നിയൊരു ഒരു വിഷയം തന്നെയാണിത്. കാരണം പിണറായി വിജയനെ പോലൊരു കൊള്ളക്കാരനെ നീതിപീഠം പോലും ഭയപ്പെടുന്നു, അല്ല ഭയപ്പെടുന്നുണ്ടോ എന്നൊക്കെ ഒരു തോന്നൽ ആളുകൾക്കുണ്ടാകാൻ ഇട നൽകുന്ന ഒരു കേസാണിത്. അപ്പം ഞങ്ങൾ ഒരു പരാതി കൊടുത്തിരുന്നു പ്രധാനമന്ത്രിക്കും അതുപോലെ ചീഫ് ജസ്റ്റിസിനൊരു പരാതി കൊടുത്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കേസ് മറ്റേ അല്ലെങ്കിൽ സാധാരണ നിലയിൽ ഈ കേസ് വരുന്നു പോകുന്നു അങ്ങനെ സ്ഥിതിയായിരുന്നു. പക്ഷേ ഇത് വാദം കേൾക്കാൻ വേണ്ടി വയ്ക്കുന്നു. അന്ന്
സി ബി ഐയുടെ അഡ്വക്കേറ്റ് ഇതിന് വാദം കേൾക്കാൻ തയ്യാറാകാതിരിക്കുന്നു. അപ്പോൾ സമഗ്ര മേഖലയിലും ഇവർ പിടിമുറുക്കിയിരിക്കുകയാണ്. പക്ഷേ അത് കേന്ദ്രത്തിലെ ബി ജെ പി നേതൃത്വത്തിൻ്റെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടൽ കൊണ്ടല്ല എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയുമോ? കേന്ദ്ര സർക്കാർ ഒന്നും അതിനകത്തുനിന്ന് ഇടപെടുന്ന ഒരു സർക്കാരൊന്നുമല്ല കേന്ദ്ര സർക്കാർ. ഇതിനകത്തൊക്കെ ഉണ്ടാകുന്ന വിഷയങ്ങളെന്ന് പറഞ്ഞാൽ ഈ ഈ നമ്മുടെ ജുഡീഷ്യറിയുടെ ഭാഗത്ത് ഉണ്ടാകുന്ന ഇത്തരം കാര്യങ്ങളുടെ ഒരു ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇതിനകത്തെല്ലാം ചില പണത്തിൻ്റെ കളികളുണ്ടല്ലോ. തീർച്ചയായും സി ബി ഐയുടെ അഭിഭാഷകൻ എന്ന് പറയുന്ന ആൾ അയാൾ വക്കീലാണ്, അയാൾ പണം വാങ്ങാൻ സാധ്യതയുണ്ട്. അപ്പോൾ അയാളെ നിയന്ത്രിക്കേണ്ട ഒരു സംവിധാനമുണ്ട്. ആ നിയന്ത്രിക്കേണ്ട സംവിധാനം ഫലപ്രദമായിട്ട് ഒരു ഒരു വർക്ക് ചെയ്യുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. പക്ഷേ അതൊക്കെ ഇനി ഉണ്ടാവും. ലോകായുക്തയിലും അത് തന്നെയാണ് സംഭവിച്ചത്. പക്ഷേ ഗവർണറുടെ ഇടപെടലുകൾ കുറച്ച് ഒരു പ്രതീക്ഷാവാകണമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാമല്ലേ? അതെ, തീർച്ചയായിട്ടും. അല്ല, അദ്ദേഹമൊക്കെ പിന്നെ ഇത്തരം കാര്യങ്ങൾക്കെതിരെ വലിയ പോരാട്ടം നടത്തി വന്ന ആളാണല്ലോ. അത് പോരാട്ടം നടത്തുന്നതാണോ പോരാട്ടം നടത്തുന്നു എന്ന് തോന്നിപ്പിക്കുകയാണോ? അങ്ങനെയല്ല, കാരണം ചില സന്ദർഭങ്ങളിൽ ഇവിടെ നമ്മൾ കണ്ട ഒരു കാര്യം, ചില കാര്യങ്ങളിൽ നിന്ന് അദ്ദേഹം ഒന്ന് പുറകോട്ട് പോയതുപോലെ ചില സമയത്ത് തോന്നിയെങ്കിൽ പോലും അത് ഒക്കെ എന്ന് പറയുമ്പോൾ ഒരു ഒരു ഭരണ സംവിധാനം നിയന്ത്രിച്ചു കൊണ്ടുപോകേണ്ടത് ഉള്ളതുകൊണ്ട് തന്നെ വലിയ ഡാമേജുകൾ ഉണ്ടാകാതെ പോകുന്നതിൻ്റെ ഭാഗമായിട്ട് ആയിക്കൂടുന്നില്ല. ഞാൻ ഈ പരാതിയുടെ കാര്യം പറഞ്ഞപ്പോഴേ, ഇപ്പോൾ ഈ ഞങ്ങൾ കൊടുത്ത പരാതികളുടെ എല്ലാം അന്വേഷണം നടക്കുന്നുണ്ട്. കാരണം അതിൻ്റെ എല്ലാം റിപ്പോർട്ട് ഞങ്ങൾക്കും കൂടെ വരുമല്ലോ ഒരു കോപ്പി. അപ്പം ഇവിടെ ചീഫ് സെക്രട്ടറിക്ക് വരുന്ന കത്തുകൾ അതിൻ്റെ എല്ലാം കോപ്പി നമുക്ക് വരാറുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ അന്വേഷണങ്ങളെല്ലാം പ്രോപ്പറായിട്ട് പോകുന്നുണ്ട്. പക്ഷേ പൊളിറ്റിക്കൽ ഇടപെടൽ ഉണ്ടെങ്കിൽ ഇതൊന്ന് സ്പീഡാവും എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ സ്പീഡ് കൊടുക്കേണ്ടത് ഇവിടുത്തെ ബി ജെ പി ആണ്. അപ്പോൾ ഇവിടുത്തെ ബി ജെ പിയുടെ ആളുകൾക്ക് അതിനകത്ത് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് അത് അങ്ങനെ പോകുന്നത്. പിന്നെ ഡൽഹിയിലിരിക്കുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് ഈ കേരളം പോലെ ചെറിയ സ്ഥലത്ത് നടക്കുന്ന ഇത്തരം ചില കാര്യങ്ങളുടെ പുറകെ നടക്കാനും നേരം കിട്ടിയില്ല. അല്ല, അദ്ദേഹത്തിന് അത് മൈൻഡ് ചെയ്യാനും സമയം കിട്ടിയില്ല. അതൊക്കെ ചെയ്യിക്കേണ്ട ആളുകൾ ഇവിടെ ഉള്ളവർ തന്നെയാണ്. അവരത് ശ്രദ്ധയിൽപ്പെടുത്തുന്നില്ല. അവരത് ശ്രദ്ധയിൽപ്പെടുത്തേണ്ട പോലും കാര്യമില്ല. ഇവരത് ശ്രമം നടത്തിയാൽ മതി. ഇവിടെ മന്ത്രിയൊക്കെ ഉണ്ടല്ലോ, കേന്ദ്രമന്ത്രിയൊക്കെ ഉള്ള ഒരു സംവിധാനമല്ലേ. അദ്ദേഹത്തിന് പറയാലോ ഈ സി ബി ഐയുടെ അഡ്വക്കേറ്റ് ഹാജരാതിരിപ്പോൾ അവനോട് വിളിച്ചിട്ട് ചോദിക്കാൻ പറയാം അതെനിക്ക് എന്താ പരിപാടി, താൻ എന്താ ചെയ്യാതിരിക്കുന്നത് എന്ന് ചോദിക്കണ്ടേ? തീർച്ചയായിട്ടും അതൊന്നും ചോദിക്കുന്നില്ല. അതൊക്കെയാണ് പ്രശ്നങ്ങൾ. RSS ഉണ്ട്, RSS ചോദിക്കാം എന്താണ് അവർ ചെയ്യുന്നതെന്ന് ചോദിക്കാം. അപ്പോൾ അതുകൊണ്ട് ഇവരൊക്കെ ചോദിക്കാതിരിക്കുന്ന ചില ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കേണ്ടി വരികയാണ്. അതെ, അത് പക്ഷെ നമ്മുടെ ചോദ്യങ്ങൾക്ക് പരിമിതികളുണ്ട്. കാരണം നമ്മളൊരു പട്ടികജാതിയിലുള്ള ഒരു മന്ത്രിയെ അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധിയെ പോലും നമ്മളൊന്ന് ഏതെങ്കിലും ഒരു വിഷയത്തിൽ പരാമർശിച്ചാൽ പോലും SC അട്രോസിറ്റിക്ക് അകത്ത് പോകേണ്ട ഗതികേടാണ് കേരളത്തിൽ. മുഖ്യമന്ത്രിക്കെതിരെ ഒരു പരാമർശം നടത്തിയാൽ മുഖ്യമന്ത്രി അപമാനിച്ചു എന്ന് പറഞ്ഞ് ഏത് സമയം പിടിച്ചുകൊണ്ട് പോകാമെന്നൊരു ഭയപ്പാൽ കഴിയേണ്ടവരാണ് കേരളത്തിലെ ജനങ്ങൾ. ഇപ്പം നമ്മൾ CPMലും പിണറായി വിജയനിലേക്കും ശ്രദ്ധ പോകുന്നിപ്പോൾ വിട്ടുപോയൊരു മറ്റൊരു കാര്യമുണ്ട്. കേരളത്തിലെ കോൺഗ്രസ് പ്രതിപക്ഷം, ഈ പ്രതിപക്ഷത്തിൽ VD സതീശനൊക്കെ ഫലപ്രദമായി അവർ ഈ അവസരങ്ങൾ ഉപയോഗിക്കുന്നു എന്ന് കരുതുന്നുണ്ടോ? ഒരിക്കലും ഇല്ല, അങ്ങനെയല്ലേ കരുതാൻ കഴിയും? ഈ VD സതീശനൊക്കെ പോലെയുള്ള ആളുകൾ അങ്ങേറ്റം ക്വാളിറ്റി ഇല്ലാത്ത നേതൃനിരയാണ് കോൺഗ്രസ്സിലുള്ളത്. യാതൊരു എത്തിക്സും ഇല്ലാത്ത ഒരു സംഘമാണ് കോൺഗ്രസ്സിനെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പ്രശ്നമാണ് ഇതൊക്കെ. അവർ പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ ഇപ്പോൾ കരുണാകരൻ സാറിനെ പോലുള്ള ആളുകളൊക്കെ ഉള്ള കാലത്ത് ഇതുവരെ നടക്കുമോ? ഇല്ല, അത്തരം ക്വാളിറ്റി ഉള്ള നേതാക്കന്മാർ ഇതിൽ നിന്ന് പോയി. പിന്നെ ഉള്ളത് മുരളീധരൻ വേണമെങ്കിൽ ചെയ്യാൻ കഴിയുന്ന ആൾ തന്നെയാണ്. പക്ഷേ പുള്ളി ഇവരിങ്ങനെ പ്രഷർ കൊടുത്ത് നിർത്തുന്നതുകൊണ്ട് അദ്ദേഹം നിസ്സഹായനാണ്. അല്ല, പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് മുരളീധരൻ വന്ന മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെയാണ് KPCC അധ്യക്ഷനായി മുല്ലപ്പള്ളി രാമചന്ദ്രന് ശേഷം KSുധാകരൻ വന്നപ്പോൾ ജനങ്ങൾ ഒരുപാട് പ്രതീക്ഷിച്ചു, ഒരു ചുക്കും സംഭവിച്ചില്ല. അല്ല, അതിനകത്തൊരു പ്രശ്നമുള്ള അദ്ദേഹത്തിന് ഇപ്പോൾ കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന് തോന്നുന്നു. അപ്പം അതിൻ്റെ ഒരു പ്രശ്നമൊക്കെ കാണുന്നുണ്ട്. അത് അല്ലെങ്കിൽ അത് അദ്ദേഹം നന്നായിട്ട് ആക്ട് ചെയ്യുമായിരുന്ന ആൾ തന്നെയാണ്. അതുപോലെ ഈ പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷ നേതൃസ്ഥാനം ക്യാബിനറ്റ് റാങ്കാണല്ലോ. അപ്പോൾ ക്യാബിനറ്റ് റാങ്കുള്ള പ്രതിപക്ഷ നേതൃസ്ഥാനം കിട്ടിയപ്പോൾ അദ്ദേഹം അതിൽ തൃപ്തനായി എന്ന് കരുതുന്നുണ്ടോ? അല്ല, ഇത് തന്നെ ഒരു അനാവശ്യമായ ഒരു പോസ്റ്റ് ഇയാൾക്ക് യാദൃശ്യമായിട്ട് കിട്ടിയ പോലെയാണല്ലോ അയാൾ കാണുന്നതിനൊക്കെ. കാരണം ഇത്രയും ഭീകരമായ പ്രശ്നങ്ങൾ ഇവിടെ നടക്കുമ്പോൾ ഒരു വാക്കും ഉണ്ടെന്നുണ്ടോ? ഇല്ല, ഒരു വാക്കും ഉണ്ടെന്ന് ധൈര്യം കാണിക്കും. അതിൽ ആകെ ഒരു അപവാദം എന്നുള്ളത് മാത്യു കൊഴിൽനാടൻ മാത്രം. അപ്പം ഒരു നിര വളർന്നു വരും. മാത്യു കൊഴിൽനാടനെ പോലുള്ള ഒരു ഒരു നിര ഇതിനകത്ത് വരും. അസ്വസ്ഥരായിട്ടുള്ള ഒരു സംഘം കോൺഗ്രസ് നേതാക്കൾ യുവ തലമുറ വളർന്നു വരും. അവര് ഇവരെ എല്ലാവരെയും വലിയ പ്രതിസന്ധികളിലേക്ക് കൊണ്ടുവരും. ഇത്തരം വേസ്റ്റുകളെല്ലാം മാറ്റേണ്ടതായിട്ടുണ്ട്. ഒരു ശുചീകരണ പ്രക്രിയ കേരളത്തിലാകെ നടക്കേണ്ടതായിട്ടുണ്ട്. അതിനകത്ത് ഈ CPMലെ അലവില്ലാതികൾ പോകേണ്ടി വരും. CPMലെ ആളുകളാണില്ലല്ലോ.
സിപിഎമ്മിലെ ഈ അലവനാദികൾ എന്ന് പറഞ്ഞ ഒരു വർഗ്ഗം ഇത് പോയി കഴിഞ്ഞാൽ പിന്നെ അതിനാൾ കാണില്ല. പിന്നെ ഈ കാണും കെ കെ ശൈല ടീച്ചറെ പോലെ ഉള്ള വിരലിലുണ്ടാവുന്ന, നമ്മളിപ്പോ 10 പേരിൽ എടുത്തു കഴിഞ്ഞാൽ ഈ 10 പേരിൽ ഉണ്ടാവുന്ന ഒതുങ്ങുന്ന ആൾക്കാർ മാത്രമേ കാണുള്ളൂ സിപിഎമ്മിലെ. എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മളിത് കാണുന്നതാണല്ലോ, കാരണം ഒരു ലോജിക്കില്ലാത്ത കാര്യങ്ങൾ പറയുന്നു. നേതാവും പിണറായി വിജയനും എന്ത് പറഞ്ഞാലും അതിനെ ന്യായീകരിക്കുന്നു. എനിക്ക് തോന്നുന്നു ലോകത്തെ ഏറ്റവും ഈ നാണം കെട്ടൊരു വർഗം എന്ന് പറഞ്ഞാൽ ഈ ചർച്ചകളിൽ വന്നിരുന്നിട്ട് ന്യായീകരിക്കുന്ന ഈ ചില, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, ചില യുവ നേതാക്കളാണെന്ന് തോന്നുന്നു. അതെ, സി പി എമ്മിൻ്റെ പേരെടുത്ത് പറയുന്നത് ഇപ്പോൾ അനിൽകുമാർ പോട്ടത്. അനിൽകുമാറൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള ആളായിരുന്നു. ഞാൻ എസ് എഫ് ഐയിലേക്ക് വന്നപ്പോൾ എന്നെ ഈ സ്റ്റുഡൻറ്റിൻ്റെ എഡിറ്ററൊക്കെ ആയിട്ട് ഞാൻ എന്നെ മാറ്റിയത് അനിൽകുമാറാണ്. അപ്പം അന്ന് ഞങ്ങൾക്കെല്ലാം വലിയ ആരാധന തോന്നിയിരുന്ന ആളാണ്. അദ്ദേഹം ഇപ്പോൾ പോയൊരു പോക്ക് കണ്ടിട്ട് ലജ്ജ തോന്നുകയാണ്. അതുപോലെ ഇപ്പോൾ ഒരു കെ എസ് അരുൺകുമാർ വരാറുണ്ട്, ഒരു അഡ്വക്കേറ്റ് അല്ലേ, ഒരു അഡ്വക്കേറ്റ്. അദ്ദേഹം ഒരു സൗമ്യനാണ്, പക്ഷേ ഇത്രയും വിദ്യാഭ്യാസമുള്ള ഒരു മനുഷ്യൻ ഷിജു ഖാൻ, അദ്ദേഹം പി എച്ച് ഡി ഉള്ള ആളാണ്, ഡോക്ടറേറ്റ് ഉള്ള ആളാണ്. അദ്ദേഹം വന്ന് എത്ര അപഹാസ്യനാവുന്നു എന്നുള്ളതാണ് ആ ശ്രീജിത് പണിക്കരുടെയും അല്ലെങ്കിൽ അവതാരകരുടെയും സന്ദീപ് വാര്യരുടെയൊക്കെ മുന്നിൽ, ബി ആർ എം ഷഫീറിൻ്റെയൊക്കെ മുന്നിൽ അവരെന്തുമാത്രം അപഹാസ്യരാവുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു അപജയത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അല്ല, അത് ഒരു ക്വാളിറ്റി ഇല്ലാത്ത സംഘം മാത്രമായി മാറിയത് പറഞ്ഞ വളരെ കറക്റ്റാണ്. അത്രയും അപകടകരമായ രൂപത്തിലേക്കാണ് അത് മാറിയത്. ഇനിയിപ്പോൾ എന്തായിരിക്കാം കേരളത്തിലൊരു മാറ്റം? കാരണം 2.5 കൊല്ലം കൂടെ ഉണ്ട്. 2.5 കൊല്ലം കഴിയുമ്പോൾ കേരളം ബാക്കിയുണ്ടാവുന്നുള്ള കാര്യത്തിലൊന്നും നമുക്ക് ഉറപ്പില്ല. ഇല്ല ഇല്ല, കാരണം സെക്രട്ടറിയേറ്റ് പണയം വയ്ക്കാം, ചിലപ്പോൾ ഇനിയിപ്പോൾ തല എണ്ണി ആൾക്കാരെ പിടിച്ച് അവർ പണയം വയ്ക്കാം, അങ്ങനെ പല കാര്യങ്ങളും ചെയ്യാം. കാരണം വരുമാനം വരാൻ വേണ്ടി എന്തും ചെയ്യുമല്ലോ, അന്തം വിട്ടാൽ പ്രതി എന്തും ചെയ്യുമെന്ന് പറഞ്ഞാണ്. ഇനിയിപ്പോൾ കിട്ടാവുന്നിടത്തു നിന്നെല്ലാം കടം വാങ്ങി, കേന്ദ്രത്തിൽ കടമെടുക്കാനുള്ള പരിധി കഴിഞ്ഞു. ഇനി തമിഴ്നാട്ടിൽ നിന്ന് ആഴ്ചപ്പിരിവിന് വരുന്ന ഭൂതലിംഗ അണ്ണാജി മാത്രമേ ഉള്ളൂ കടം വാങ്ങിക്കാനായിട്ട്. അയാളും ഇപ്പോൾ ഇങ്ങോട്ട് വരുന്നില്ലെന്നാണ് കേട്ടത്, കാരണം പിണറായി വിജയനെ ഭയന്നിട്ട്. അതിപ്പോൾ പലരും പറയുന്നുണ്ട് പിണറായി വിജയൻ്റെ മോള് മാത്രം വിചാരിച്ച് ഇതെല്ലാം പരിഹരിക്കാൻ പറ്റുന്നുണ്ട്. പലപ്പോഴും നമ്മളെ വെറുതെ ചിന്തിച്ചിട്ടുണ്ട്, കാരണം ഈ വാങ്ങുന്ന പണം. താങ്കൾ മറ്റൊരു ഗുരുതരമായ ഒരു ആരോപണം പറഞ്ഞിരുന്നു, കാരണം ഒരു വർഷം കേരളത്തിൽ വാങ്ങുന്ന മരുന്നുകളുടെ കണക്കിനെ കുറിച്ച്, അതുകൂടി ഒന്ന് പറയാമോ?